തിരുവനന്തപുരം വഞ്ചിയൂരിൽ മുടിവെട്ടിയതിന് പണം ചോദിച്ച ബാർബർ ഷോപ്പ് ജീവനക്കാരനെ രണ്ടുപേർ ചേർന്ന് മർദ്ദിച്ചു ഇവിടെ ഗുണ്ടാപെരിവ് നടത്തുന്നതായും പരാതിയുണ്ട് കൊലപാതക കേസിലെ പ്രതിയടക്കം രണ്ടു പേരെയാണ് ഇപ്പോൾ പോലീസ് അറസ്റ്റ് ചെയ്തിരിക്കുന്നത് ഇന്നലെ വൈകുന്നേരം വഞ്ചിയൂരിലെ ടോംസ് ബാർബർ ഷോപ്പിലെത്തിയ പൂച്ച രാജേഷ് എന്ന് വിളിക്കുന്ന രാജേഷും അനന്തുവും മുടിവെട്ടണമെന്ന് ആവശ്യപ്പെട്ടു എന്നാൽ മുടിവെട്ടിക്കഴിഞ്ഞതിന് ശേഷം പണം ആവശ്യപ്പെട്ടപ്പോൾ നൽകാൻ തയ്യാറായില്ല കടയിൽ നിന്ന് ഇറങ്ങിപ്പോയ ശേഷം വീണ്ടും എത്തി കടയുടെ ഷട്ടർ അടച്ച് പണം ആവശ്യപ്പെട്ടതിന് ജീവനക്കാരനെ ക്രൂരമായി മർദ്ദിച്ചത് മുടിവെട്ടാൻ നൂറ്റി ഇരുപത് രൂപയാണെന്ന് ജീവനക്കാരൻ പറഞ്ഞിരുന്നു പൈസ തരാൻ കഴിയില്ല എന്നായിരുന്നു ഇവരുടെ മറുപടി അത് കഴിഞ്ഞ് തിരികെ ഇവർ ഇറങ്ങിപ്പോയി പൈസയുമായി എത്തിയെന്നാണ് പിന്നീട് ജീവനക്കാരനോട് പറഞ്ഞത് പക്ഷേ ജീവനക്കാരനെ ഷട്ടർ താഴ്ത്തിയ ശേഷം ഹെൽമറ്റ് ഉപയോഗിച്ച് ആക്രമിക്കുകയായിരുന്നു ആക്രമണം കണ്ട് ഓടിയെത്തി തടയാൻ ശ്രമിച്ച മറ്റൊരു യുവാവിന് നേരെ വാൾ വീശുകയും ചെയ്തു ഇയാളെ ഹെൽമറ്റ് ഉപയോഗിച്ച് മർദ്ദിക്കുകയും ചെയ്തു വഞ്ചിയൂർ പരിസരത്ത് ഗുണ്ടാപ്പിരിവ് വ്യാപകമാണെന്നും ഇവർ പരാതിപ്പെടുന്നു സ്ഥിരം ഇവിടെയുള്ള ഹോട്ടലുകളിലെത്തി ഭക്ഷണം കഴിക്കുകയും ഇവർ പൈസ കൊടുക്കുകയും ഇല്ലെന്ന് നാട്ടുകാരും പറയുന്നു വഞ്ചിയൂർ സി ഐ എസ് ആർ നിസാമിന്റെ നേതൃത്വത്തിലുള്ള സംഘമാണ് പ്രതികളെ ജാമ്യമില്ലാത്ത വകുപ്പ് പ്രകാരം അറസ്റ്റ് ചെയ്തത് വിഷ്ണു വധക്കേസിൽ ഉൾപ്പെടെ നിരവധി കൊലപാതക കേസുകളിൽ പ്രതിയാണ് പൂച്ച രാജേഷ്